വലിയ താരങ്ങളാണെങ്കിലും പ്രശസ്തിയുടെ പരിവേഷം കൂട്ടിലില്ലാത്തവരാണെങ്കിലും അസുഖം എപ്പോഴും ദുരിതം തന്നെയാണ്. പക്ഷേ സമീപനം ആ ദുരിതത്തിൻ്റെ പെടാപ്പാട് കുറയ്ക്കും എന്നതാണ് സത്യം. പോസിറ്റീവ് മനോഭാവത്തോടെ നേരിട്ട് പൊരുതി വേണം മുന്നേറാൻ. താരപ്പകിട്ടിനപ്പുറം താരങ്ങളുടെ മുന്നോട്ടു പോകൽ നമുക്ക് നൽകുന്ന പോസിറ്റീവ് സന്ദേശം അതാണ്. വർഷങ്ങൾക്ക് മുൻപ് തോപ്പിൽബാസി എഴുതിയതുപോലെ രോഗം ഒരു കുറ്റമല്ല. ജനപ്രിയ താരമായ സമാന്ത റൂത്ത് പ്രഭു മയോസൈറ്റിസ് രോഗവുമായുള്ള പോരാട്ടത്തിലാണ് എന്ന് തുറന്നു പറഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് ആരാധകരും സിനിമാ ലോകവും. ശരീരത്തിലെ പേശികളെ ബാധിക്കുന്ന നീർക്കെട്ടുണ്ടാക്കുന്ന രോഗമാണ് ഇത്. രോഗപ്രതിരോധ ശേഷി വ്യവസ്ഥയിലെ തകരാറ് കാരണം 100,000 പേരിൽ 4 മുതൽ 22 പേർക്ക് വരാവുന്ന ഒരു രോഗം. സമാന്ത ഇപ്പോൾ ചികിത്സയിലാണുള്ളത്. ബോളിവുഡിലെ മസിൽ ഖാൻ സൽമാൻ ഖാന് നാഡിരോഗമായ ട്രൈജെമിനൽ ന്യൂറൽജിയ ആണ്. അതായത് മുഖത്തെ പേശികളെ ബാധിക്കുന്ന ഈ രോഗം ബാധിക്കുന്നവർക്ക് ഗുരുതരമായ വേദനയാണ് അനുഭവിക്കേണ്ടി വരിക. ശസ്ത്രക്രിയയ്ക്ക് പുറമെ മരുന്നുകൾ ഒപ്പം കൊണ്ടു നടന്നാണ് സൽമാൻഖാൻ അഭിനയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹോളിവുഡിലും രോഗബാധയിൽ കീഴടങ്ങാത്ത താരങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട്. സെലേന ഗോമസിന് ലൂപ്പസ് എന്ന രോഗമാണ്. സമാന്തയെ ബാധിച്ചിരിക്കുന്ന മയോസൈറ്റിസ് പോലെ ലൂപ്പസും രോഗപ്രതിരോധ സംവിധാനത്തിന്റെ തകരാറാണ്. സ്വന്തം രോഗപ്രതിരോധ സംവിധാനത്തെയാണ് രോഗാണു ബാധിക്കുന്നത്. അസുഖത്തെക്കുറിച്ചും അസുഖം ഒപ്പം കൊണ്ടുവരുന്ന നിരാശയും ആശങ്കകളും എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് സെലേന. കൃത്യമായ മരുന്നില്ലാത്ത എന്നാൽ രോഗലക്ഷണങ്ങളുടെ പരിപാലനത്തിലൂടെ സ്വസ്ഥത കിട്ടുന്ന അസുഖമാണ് ഇത്. തുറന്ന മനസ്സോടെയുള്ള സമീപനമാണ് രോഗവുമായുള്ള ഏറ്റുമുട്ടലിൽ ഏറ്റവും ശക്തി നൽകുക എന്നാണ് സെലേന പറഞ്ഞത്. മറ്റൊരു പ്രശസ്ത ഗായികയ്ക്കുമുണ്ട് തലവേദനയായി കൂടെ കൊണ്ട് നടക്കേണ്ട അവസ്ഥയുള്ള ഒരു രോഗം. ചെറുപ്രായത്തിൽ തന്നെ ഗ്രാമിയും ഓസ്കാറും ഒക്കെ നേടിയ ബില്ലി ഐഷലിനുള്ളത് ട്യൂറെറ്റ് സിൻഡ്രോം എന്ന രോഗമാണ്. നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന രോഗമാണിത്. ഏതെങ്കിലും ഒരു ശബ്ദമോ ഒരു ആക്ഷനോ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. ചിലപ്പോൾ കണ്ണടച്ചുകൊണ്ടേയിരിക്കും, ചിലപ്പോൾ തോളുകൾക്ക് വെറുതെ വെട്ടിച്ചുകൊണ്ടേയിരിക്കും, അതല്ലെങ്കിൽ വെറുതെ ചില ചില്ലറ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. ബില്ലി പൊതുവെ ചെയ്യാറുള്ളത് ചെവി പിടിച്ചു തിരിക്കുക, പുരികം മേലോട്ട് വലിച്ചു പിടിക്കുക, പല്ലിറുമുക, വെറുതെ കയ്യും കാലും നിവർത്തുക, അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ സങ്കടവും ദേഷ്യവും ഒക്കെ വരുമെങ്കിലും വിട്ടുകളഞ്ഞ് സ്വയം പ്രതിരോധം ശീലിച്ചിരിക്കുകയാണ് എന്ന് പറയും ബില്ലി. നമ്മുടെ കേരളത്തിലും അങ്ങനെ ഒരു കുട്ടിയുണ്ട്, എലിസബത്ത്. എലിസബത്തിനും ട്യൂറെറ്റ് സിൻഡ്രോം ആണ്. കുട്ടി ഒരു പാട്ടുകാരിയാണ്. പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ വരെ ആ കുട്ടി ഇങ്ങനെ ഞെട്ടിക്കൊണ്ടേയിരിക്കും. റംസേ ഹണ്ട് സിൻഡ്രോം എന്ന അസുഖം കാരണം സംഗീത പര്യടന പരിപാടി വരെ വേണ്ടെന്ന് വെക്കേണ്ടി വന്ന ഒരു താരമാണ് ജസ്റ്റിൻ ബീബർ. ചെവിക്കടുത്തായി മുഖപേശിയെ ബാധിക്കുന്ന രോഗമാണ് ഇത്. വേദനയുള്ള കുരുക്കൾ ആദ്യം പൊന്തി വരും. ഭയങ്കരമായ ചെവി വേദനയുണ്ടാകും. മുഖം കോടാനും കേൾവിശക്തി പോകാനും ഒക്കെ ഇടയാക്കുന്ന ഒരു രോഗാവസ്ഥ കൂടിയാണിത്. നീണ്ടു നിൽക്കുന്ന ചികിത്സാ ദിനങ്ങളാണ് ബീബറിന് മുന്നിലുള്ളത്. ലേഡി ഗാഗയ്ക്കുള്ളത് ഫൈബ്രോമയൽജിയ എന്ന അസുഖമാണ്. അസഹ്യമായ പേശിവേദനയാണ് ഈ അസുഖം. ഉറങ്ങാൻ പറ്റാതെ വരിക, ഭയങ്കര ക്ഷീണം, ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാകുക. ഇത്രയും പറഞ്ഞത് ഗായകരുടെ കാര്യമാണ്. താരങ്ങളിലുമുണ്ട് അസുഖക്കാർ. അടുത്ത കാലത്തെ ഏറ്റവും ചർച്ചയായ രോഗങ്ങളിൽ ഒന്നാണ് അലോപേസിയ, മറ്റൊന്ന് അഫേസിയ. മുടി വല്ലാതെ കൊഴിയുന്ന അലോപേസിയ കാരണം മൊട്ടയടിച്ച ജേഡാ സ്മിത്തിനെ കളിയാക്കിയപ്പോഴാണ് ഭർത്താവ് വിൽ സ്മിത്ത് ഓസ്കാർ വേദിയിൽ കയറിച്ചെന്ന് അവതാരകൻ ക്രിസ് റോക്കിനെ ഒരെണ്ണം പൊട്ടിച്ചത്. ഭാഷയും ആശയവിനിമയം കൈകാര്യം ചെയ്യുന്ന തലച്ചോറിലെ ഞരമ്പുകളെ ബാധിക്കുന്ന രോഗമാണ് അഫേസിയ. ബ്രൂസ്വില്ലിന് ഈ രോഗമാണെന്നും ചിത്രീകരണ സമയത്തെ ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹം അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും കുടുംബം അറിയിച്ചത് ഈ അടുത്ത കാലത്താണ്. വലിയ താരങ്ങളാണെങ്കിലും പ്രശസ്തിയുടെ പരിവേഷം കൂട്ടിലില്ലാത്തവരാണെങ്കിലും അസുഖം അതെപ്പോഴും ഒരു ദുരിതമാണ്. പക്ഷെ സമീപനം ആ ദുരിതത്തിൻ്റെ പെടാപ്പാട് കുറയ്ക്കും. പോസിറ്റീവ് മനോഭാവത്തോടെ നേരിട്ട് പൊരുതി വേണം മുന്നേറാൻ. താരപ്പകിട്ടിനപ്പുറം താരങ്ങളുടെ മുന്നോട്ടു പോകൽ നമുക്ക് നൽകുന്ന പോസിറ്റീവ് സന്ദേശം അതാണ്. വർഷങ്ങൾക്ക് മുമ്പ് തോപ്പിൽബാസി എഴുതിയതുപോലെ രോഗം ഒരു കുറ്റമല്ല. സോഷ്യൽ മീഡിയ ഡെസ്ക്, കേരള വിഷൻ.